അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി സാൻഡ്വിച്ചാണ്, ബ്രെഡ് കാര സാൻഡ്വിച്ച്. നമ്മളെ കാരയില്ലേ, കാരിയമ്പോകമൊക്കെ ചുടുന്ന പാത്രം, അതിലാണ് ഞാനിന്ന് ബ്രെഡ് സാൻഡ്വിച്ച് റെഡിയാക്കുന്നത്. എങ്ങനെ റെഡിയാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി കുറച്ച് 200 ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഇടാം. അതിലേക്ക് 2 നുള്ള് ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. വളരെ ടേസ്റ്റി ആയ ഒരു സാൻഡ്വിച്ചാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇനി നമ്മൾക്ക് ഈ ചിക്കൻ നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനി വെളിച്ചെണ്ണയിലിട്ട് നന്നായി മിക്സ് ചെയ്യാം. നമ്മളെ ചിക്കൻ ഇവിടെ പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾക്കൊരു ബൗളെടുത്ത് അതിലേക്ക് മസാല റെഡിയാക്കാം. അതിനായി 200 ഗ്രാം ക്യാബേജ്, 1 ക്യാരറ്റ്, 1 പകുതി കക്കരി ഇതെടുത്ത് അതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്തതും ഇട്ട് നന്നായി മിക്സ് ചെയ്യാം. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ മയോണൈസ് ഒഴിച്ച് കൊടുക്കാം. ഇതിനി നന്നായി മിക്സ് ചെയ്യാം. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. വിരുന്നുകാർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമ്മൾക്കൊരു പാത്രത്തിൽ മുട്ട റെഡിയാക്കാം. അതിനായി ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇനി കുരുമുളക് പൊടി, ഉപ്പ്, പാല്, കുറച്ച് പാലും കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യാം. ഇനി നമ്മളെ കാരപാത്രം ഇവിടെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഇനി ഓയിൽ തേച്ച് കൊടുക്കാം. ഓയിൽ തേച്ച് കൊടുക്കുന്നത് റൊട്ടി പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ്. ഇനി ഓരോ ബ്രെഡായി ബ്രെഡ് സൈഡ് കളയണം. അത് നന്നായി മുട്ടയിൽ മുക്കി പ്രസ് ചെയ്ത് ഓരോ കാരയിലേക്കും ഇട്ട് കൊടുക്കാം. കൈ പൊള്ളാതിരിക്കാൻ നോക്കണേ. അതിനി എല്ലാ ഭാഗത്തുമായി നടുക്കൊരു കുഴി വരുന്ന രീതിയിൽ ഇട്ട് കൊടുക്കേണ്ടത്. ഇതേപോലെ ബാക്കിയുള്ള ബ്രെഡും കൂടി ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയ ഒരു പലഹാരമാണിത്. ചിക്കന് പകരം നിങ്ങൾക്ക് എഗ്ഗോ വെജിറ്റബിളോ എന്താണെങ്കിലും ഉപയോഗിക്കാം. മസാല എങ്ങനെ ഏതാ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് മസാല ഫ്രിൽ ചെയ്ത് കൊടുക്കാം. ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ബ്രെഡ് കാര സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ ബ്രെഡ് കാര സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. തീർച്ചയായും ഇത് നല്ലൊരു റെസിപ്പി കൂടിയാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു.